ഇനി നമുക്ക് എന്തായാലും പത്രവാർത്തകളിലേക്ക് പോകുന്നതിന് മുമ്പ് യു സി രാമൻ ഇതിനെതിരെ നടപടി നിയമ നടപടിയിലേക്ക് പോകുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആ വാർത്ത അദ്ദേഹം നിഷേധിച്ചതോടെ അത് അവിടെ തീരുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടത്. നമുക്ക് ഇപ്പോൾ സമയം 8:14 ആകുന്നു. ആളുകളെല്ലാം വലിയ തിരക്കിലേക്കൊക്കെ നീങ്ങുന്ന, ഇന്ന് നമ്മുടെ വർക്കിംഗ് ഡേ ആണ്, അതുകൊണ്ട് തന്നെ തിരക്കിലേക്കൊക്കെ നീങ്ങുന്ന സമയമായിട്ടുണ്ട്. റോഡിലൊക്കെ വലിയ തിരക്ക് ഉണ്ടാകും, പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസവും ഇന്നലെ തിരുവനന്തപുരത്തുമൊക്കെ പ്രധാനമന്ത്രി ഉള്ളതുകൊണ്ട് തന്നെ വലിയ ഗതാഗത ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നലെയൊക്കെ ഒരുപാട് പേർ നേരത്തെയൊക്കെ ഓഫീസുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാകാം. ഇന്ന് എന്തായാലും സ്വാഭാവികമായ സാധാരണ നിലയിലേക്ക് ആളുകൾ അവരുടെ ഡെയിലി ലൈഫിലേക്ക് കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഒപ്പം പത്രവിശേഷങ്ങൾ, ചൂടുള്ള പത്രവാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പത്രം 18 ആണ്, ഇനി പത്രം 18-ൽ കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, എന്തായാലും സ്വാഭാവികമായും വന്ദേ ഭാരത് പ്രധാനമന്ത്രി ഒക്കെ ആയിരിക്കും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷേ എല്ലാ പത്രങ്ങൾക്കും അവരുടേതായ ചില വാർത്തകളൊക്കെ ഉണ്ടാകുമല്ലോ, അത്തരം വാർത്തകളും മറ്റു വിശേഷങ്ങളും. നമസ്കാരം അഭിലാഷ്, നമസ്കാരം അശ്വതി. എന്തായാലും അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഇന്നലത്തെ രണ്ട് പ്രധാനപ്പെട്ട പദ്ധതികളുടെ ഉദ്ഘാടനം തന്നെയാണ് എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്തയായി. കേരളത്തിലിറങ്ങിയ മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട വാർത്ത അതുതന്നെയാണ്. കേരളത്തിൻ്റെ രണ്ട് പ്രധാന പദ്ധതികൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് ഇന്നലെ പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തു. അതോടൊപ്പം തന്നെ കൊച്ചിയിൽ വാട്ടർ മെട്രോ, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു നഗരത്തിൽ വാട്ടർ മെട്രോ പദ്ധതി വരുന്നത്. ആ പദ്ധതിക്ക് ഇന്നലെ തുടക്കം കുറിച്ച് ഉദ്ഘാടനവും അതും പ്രധാനമന്ത്രിയായിരുന്നു. ഈ രണ്ട് വാർത്തകളും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ചില വാർത്തകൾ കൂടി, ഇന്നലെ പഞ്ചാബിലെ 5 തവണ മുഖ്യമന്ത്രിയായിരുന്ന പ്രകാശ് സിംഗ് ബാദലിൻ്റെ മരണം ഇന്നലെ രാത്രിയാണ് വന്നത്. പക്ഷേ ഒട്ടുമിക്ക പത്രങ്ങളും ഒന്നാം പേജിൽ തന്നെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഒന്നാം പേജിൽ ആ വാർത്ത നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് കേരളത്തിലെ രാഷ്ട്രീയ വിവാദങ്ങൾ, AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതും പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട പത്രങ്ങളുടെ ചില പ്രധാന വാർത്തകൾ കൂടി നമുക്ക് നോക്കി വരാം. മലയാള മനോരമ ഒന്നാം പേജിൽ വലിയ വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു, വന്ദേ ഭാരതിന് അതിവേഗ തുടക്കം എന്നുള്ളതാണ്. ആദ്യ സർവീസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം കാസർഗോഡ് യാത്രാ സമയം 5.5 മണിക്കൂറാക്കുമെന്ന് റെയിൽ മന്ത്രി പറഞ്ഞതാണ്. അശ്വിനി വൈഷ്ണവിൻ്റെ ആ ഒരു പ്രഖ്യാപനം കേരളത്തെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. 5.5 മണിക്കൂർ കൊണ്ട് എത്തുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വേഗതയിലേക്കാൾ കൂടിയ വേഗതയിലേക്ക്, വന്ദേ ഭാരതിൻ്റെ ഒരു ശരിയായ വേഗതയിലേക്ക് മാറ്റുക. അതിന് പാളം പല സ്ഥലങ്ങളിലും ഇപ്പോൾ വളഞ്ഞു വളഞ്ഞു പോകുന്ന റൂട്ടുകളാണ്, അതൊക്കെ നിവർത്തേണ്ടതുണ്ട്. അങ്ങനെ വലിയ ജോലി അതിന് ഉണ്ട്. എന്തായാലും ആ തരത്തിലേക്ക് ജോലികളൊക്കെ ചെയ്ത് പാളമൊക്കെ നേരെയാക്കി അത്തരം വേഗത്തിലേക്ക് എത്തിക്കുമെന്നത് കേരളത്തിൻ്റെ യാത്രാ വേഗത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ്. ഒപ്പം പ്രധാനമന്ത്രി കുട്ടികളുമായി സംസാരിക്കുന്ന ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. അതിന് ട്രെയിൻ കി ബാത്ത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. മൻ കി ബാത്തിന് പകരമായി ട്രെയിൻ കി ബാത്ത് എന്നൊരു മനോഹരമായ ക്യാപ്ഷൻ കൂടി മനോരമ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനോരമ ഒന്നാം പേജിലെ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് വികസനത്തിന് പാളം 2 എന്നുള്ളതാണ്. ആ ചിത്രത്തോടൊപ്പം തന്നെ രണ്ട് പാളം പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ചിത്രം നൽകിയിരിക്കുന്നു. എന്നിട്ട് രണ്ടുപേരും കൂടി, ഒരാൾ രണ്ടുപേരും രണ്ട് വഴിക്കായിട്ട് അല്പം ഒരു സന്തോഷത്തിരിക്കുന്ന ഒരു ചിത്രമല്ല നൽകിയിരിക്കുന്നത്. രണ്ടുപേരും വ്യത്യസ്ത ധാരയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, രണ്ട് പാളത്തിലൂടെയാണ്, അല്ലെങ്കിൽ സമാന്തര രേഖയാണ് എന്നതുകൂടി സൂചിപ്പിക്കുന്നു. മുന്നോട്ടാണ് പോക്ക് എങ്കിൽ പോലും ആ ഒരു സൂചന കൂടി നൽകുന്ന ഒരു ചിത്രവും അതിന് താഴെ സമാന്തരം എന്നൊരു ക്യാപ്ഷനും കൂടിയാണ് RS ഗോപൻ്റെ ചിത്രം ാണ് ക്യാപ്ഷൻ കൂടി നൽകിയിരിക്കുന്നത്. മനോഹരമായൊരു, വളരെ ചെറുതായിട്ടാണ് ചിത്രം നൽകിയിരിക്കുന്നതെങ്കിൽ പോലും മനോഹരമായൊരു ചിത്രമാണ്. ഈ വാർത്തയുടെ തലക്കെട്ടിനെയും എല്ലാം യോജിപ്പിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. അതോടൊപ്പം തന്നെ പ്രാധാന്യത്തോടെ കേന്ദ്രവും സംസ്ഥാനവും ഇന്നലെ തുടങ്ങിയ പദ്ധതികൾ, അതിൽ കേന്ദ്ര പങ്കാളിത്തത്തെ സംബന്ധിച്ചും സംസ്ഥാന പങ്കാളിത്തത്തെ സംബന്ധിച്ചും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണ്. പലപ്പോഴും പാർട്ടികളുടെ അണികൾ വ്യാജമായ വിവരങ്ങൾ, ഒട്ടേറെ ഏത് പാർട്ടിയായാലും ആ പാർട്ടിയുടെ അണികൾ പലപ്പോഴും വ്യാജ വിവരങ്ങൾ ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കും. മാധ്യമങ്ങൾ പറയുന്നതെല്ലാം തെറ്റാണ്, പക്ഷേ ഞങ്ങൾ പറയുന്നതാണ് ശരി എന്ന വട്ടിൽ പ്രചരിപ്പിക്കും. അത്തരം ഒരു പ്രചരണത്തിന് കൂടി ഇന്നലെ ഈ വാട്ടർ മെട്രോയെ സംബന്ധിച്ച് ചില അവകാശവാദങ്ങൾ, വന്ദേ ഭാരതിനെ സംബന്ധിച്ച് ചില അവകാശവാദങ്ങൾ, അങ്ങനെ ഈ അവകാശവാദങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സത്യാവസ്ഥ കൂടി, അതിൻ്റെ ഒരു നിജസ്ഥിതി കൂടി വെളിപ്പെടുത്തുന്ന ഒരു കോളം വാർത്തയാണ് നൽകിയിരിക്കുന്നത്. കേന്ദ്രം എത്ര മുടക്കി, സംസ്ഥാനം എത്ര മുടക്കി. ഡിജിറ്റൽ സയൻസ് പാർക്ക് സംസ്ഥാനത്തിന് 1500 കോടി രൂപ, കേന്ദ്രം പണം മുടക്കുന്നില്ല. കൊച്ചി വാട്ടർ മെട്രോ സംസ്ഥാനം 1136.83 കോടി രൂപ, ജർമ്മൻ വായ്പ ഉൾപ്പെടെയാണ് ഈ തുക, കേന്ദ്രം പണം മുടക്കുന്നില്ല. പക്ഷേ കേന്ദ്രം പണം മുടക്കുന്നില്ലെങ്കിലും ഇതിനുവേണ്ടി ഗ്യാരണ്ടി നിന്നു എന്നത് പ്രത്യേകമായി തന്നെ നൽകിയിട്ടുണ്ട്. ഈ വായ്പ എടുക്കാനുള്ള ഗ്യാരണ്ടി നിന്നു എന്നത്. മറ്റേത് പാലക്കാട് പഴനി ഡിണ്ടിഗൽ വൈദ്യുതീകരണം, അതിനുവേണ്ടി കേരളം പണം മുടക്കുന്നില്ല, കേന്ദ്രം 242 കോടി രൂപ മുടക്കുന്നു. തിരുവനന്തപുരം ഷൊർണൂർ ട്രാക്ക് നവീകരണം, അതിന് കേരളം പണം മുടക്കുന്നില്ല, കേന്ദ്രം 381 കോടി രൂപ. നേമം കൊച്ചുവള്ളി സ്റ്റേഷൻ നവീകരണം, കേരളം പണം മുടക്കുന്നില്ല, കേന്ദ്രം 157 കോടി രൂപ. ഇത് പറയുമ്പോൾ റെയിൽവേ വികസന പദ്ധതിയിൽ സംസ്ഥാനം പണം മുടക്കുന്നില്ലെങ്കിൽ സംസ്ഥാനത്തിന് ഭൂമി ഏറ്റെടുക്കൽ ആവശ്യമാണെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സഹായം വേണ്ടിവരും എന്നുകൂടി വ്യക്തത നോക്കുന്നത്. എങ്ങനെയാണ് ഒരു പദ്ധതിക്കകത്ത് കേന്ദ്രവും സംസ്ഥാനവും പണം മുടക്കുന്നത് എന്നുകൂടി വ്യക്തമാക്കുന്ന വാർത്തയാണ് ഈ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്,
മനോരമയുടെ പ്രധാന വാർത്തയെ ഒന്നാം പേജിൽ ശബരിപാതയ്ക്ക് പകരം ചെങ്ങന്നൂർ പമ്പ പരിഗണനയിലെന്നാണ്. ശബരിപാതയൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ട് എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞതാണ്. അങ്കമാലിയിൽ നിന്ന് എരുമേലി ശബരിപാതയ്ക്ക് അങ്ങനെ ഒരു പാത പലപ്പോഴും ഓരോ കേന്ദ്ര സർക്കാർ വരുമ്പോഴും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനൊക്കെ വരുമ്പോൾ പല ഘട്ടത്തിലും ഇത് കേൾക്കുമ്പോഴും അതിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. പലപ്പോഴും കേന്ദ്ര ബജറ്റിലടക്കം ഇത് വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ ഒരു രൂപ നാമമാത്രമായി ആ പദ്ധതി നിലനിൽക്കാൻ വേണ്ടി ഒരു രൂപ മാത്രം പ്രഖ്യാപിച്ച് പിൻവാങ്ങുന്ന അവസ്ഥയായിരുന്നു. അതിന് പകരമായി ഇപ്പോൾ ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്കുള്ള പാത പരിഗണനയിലാണ് എന്നുള്ള അശ്വിനി വൈഷ്ണവിൻ്റെ കേന്ദ്രമന്ത്രിയുടെ ഇതാണ്. കുറേ കൂടി എനിക്ക് തോന്നുന്നു കുറേ കൂടി പ്രായോഗികമായ അല്ലെങ്കിൽ കുറേ കൂടി എളുപ്പത്തിൽ നടപ്പാക്കാൻ കഴിയാവുന്ന ഒരു റൂട്ടാണത്. മറ്റേ റൂട്ട് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിനോടൊപ്പം തന്നെ ഇപ്പം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ കേരളത്തിന് മറ്റെല്ലാ റെയിൽവേ വികസനത്തിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി കൂടി ഉൾപ്പെട്ട പ്രസംഗത്തിൽ രണ്ടുപേരും രാഷ്ട്രീയം പറഞ്ഞില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി സിൽവർ ലൈനെക്കുറിച്ച് പരാമർശിച്ചതില്ല. റെയിൽവേയുടെ മറ്റ് വികസന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അത് പ്രത്യേകമായ ഒരു കോളം വാർത്തയായി തന്നെ മനോരമ നൽകിയിരിക്കുന്നു. മറ്റൊന്ന് പ്രധാനമന്ത്രിയുമായുള്ള ചർച്ചകളിൽ പ്രതീക്ഷയെന്ന് സഭാധ്യക്ഷന്മാർ എന്നുള്ളതാണ്. സഭാധ്യക്ഷന്മാരെ ഒരുമിച്ച് ചർച്ച നടത്തുന്നതും ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമായി പ്രത്യേകമായി ചർച്ച നടത്തുന്നതിൻ്റെയും ചിത്രമാണ്. പക്ഷേ ഗതാഗതക്കുരുക്കിൽ പെട്ടതുകൊണ്ടാണ് അദ്ദേഹത്തിന് സമയത്തിനെത്താൻ കഴിയാതെ, അല്ലാതെ മറ്റേതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്നുള്ള ഒരു വിശദീകരണം കൂടി ആ ചിത്രത്തിന് ഒപ്പം നൽകുന്നുണ്ട്. എന്തായാലും ഈ വാർത്തയും ഒട്ടുമിക്ക പത്രങ്ങളും വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ഷെയ്ൻ നിഗമിനും ശ്രീനാഥ് ഭാസിക്കും കട്ടു പറഞ്ഞ് സംഘടനകൾ എന്നുള്ളതാണ്. സിനിമാ സംഘടനകൾ ഇന്നലെ ഒരു പ്രഖ്യാപനം നടത്തി. ഷെയ്ൻ നിഗം, ശ്രീനാഥ് ഭാസി എന്നിവർ ഇവരെ സിനിമയുമായി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും നിർമ്മാതാക്കൾ സഹകരിപ്പിച്ചാൽ ആ നിർമ്മാതാക്കളുടെ പരാതി കേൾക്കാൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷനോ അല്ലെങ്കിൽ സിനിമാ നിർമ്മാതാക്കൾ ഫെഫ്കെയോ അല്ലെങ്കിൽ അമ്മയോ ഒന്നും തയ്യാറല്ല. അതുകൊണ്ട് സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ നിങ്ങൾ അഭിനയിപ്പിച്ചോളൂ. ഫലത്തിൽ ഒരു വിലക്ക് തന്നെയാണ്. പക്ഷേ വിലക്ക് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. ഇവർ കൃത്യമായി സെറ്റിൽ കൃത്യമായി ലഹരിമരുന്നിൻ്റെ ഉപയോഗം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ സെറ്റിൽ വരുന്നതെന്നാണ് അവർ പറയാതെ ഈ നിർമ്മാതാക്കൾ എല്ലാം അടക്കം പറഞ്ഞു വെച്ചത്. അവർ അത്തരം ഒരു സംശയം കൂടി ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ചിലരെ സഹിക്കാതെ വന്നിരിക്കുന്നു. അവരുടെ ഒരു വലിയ ഇൻഡസ്ട്രിയാണ്, ഒരുപാട് പണം മുടക്കുന്നതാണ്, ഒരുപാട് പേർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ്. അവിടെ ചിലരുടെ ചില തീരുമാനങ്ങൾ കൊണ്ട് ആ ഇൻഡസ്ട്രിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് ആ ഇവരെ സഹകരിപ്പിക്കരുതെന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇതിനകത്ത് വെക്കുന്നു. ആ വാർത്തയാണ്, ഈ വാർത്തയും ഒട്ടുമിക്ക പത്രങ്ങളും പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മനോരമ നൽകിയിരിക്കുന്നത്, ഗവർണർ ഏറ്റുമുട്ടലിനില്ല, ഇനി സർക്കാർ പറയുന്നത് അയാൾ വി സി എന്നുള്ളതാണ്. കുസാറ്റ് താൽക്കാലിക വിസിയെ സർക്കാർ ശുപാർശ ചെയ്ത ഡോക്ടർ ശങ്കറിനെ നിയമിച്ചു എന്നുള്ളതാണ്. ഗവർണറും കേരള സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കുറേ കാലം മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. അത്തരത്തിലായിരുന്നു രണ്ട് ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങൾ. സാധാരണഗതിയിൽ ഗവർണർമാർ അങ്ങനെ മാധ്യമങ്ങളെ കണ്ട് ഓരോ വിഷയത്തിൽ പ്രതികരണം നൽകാറില്ല. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെയായിരുന്നില്ല. സർക്കാർ അങ്ങോട്ട് അടി അടിച്ചാൽ ഇങ്ങോട്ട് അടി എന്നുള്ള മട്ടിൽ തന്നെയാണ്. അങ്ങനെ അടി കൊണ്ടും കൊടുത്തുമാണ് മുന്നേറിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ ഗവർണർ സർക്കാരുമായി അത്തരം ഒരു ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കുകയാണ്. പ്രധാനമായും വി സിമാരുടെ നിയമനത്തെ ചൊല്ലിയായിരുന്നു ആ ഏറ്റുമുട്ടൽ. എന്തായാലും ഗവർണർ ഇപ്പോൾ സർക്കാർ കൊടുക്കുന്ന പേരുകൾ അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. ആ വാർത്ത കൂടിയാണ് മനോരമ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത തന്നെയാണ്, ഗവർണർമാർ ബിൽ അനുമതി വൈകിക്കരുത് എന്നുള്ളതാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് സുപ്രീംകോടതിയുടെ നിരീക്ഷണമാണ്. ബില്ലുകൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച് ഭരണഘടനയിലെ 200-ാം വകുപ്പ് പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇത് അനിവാര്യമാണെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാഗത്തും തമിഴ്നാട് ഗവർണറുടെ ഭാഗത്തുമൊക്കെ ഇവരൊക്കെ സർക്കാർ പാസ്സാക്കിയ ബില്ലുകൾ ഗവർണർ കൊടുക്കുമ്പോൾ ആ ബില്ലിൽ തീരുമാനമെടുക്കാതിരിക്കാനുള്ള ഗവർണറുടെ ഒരു അവകാശം, ബില്ലിൽ ഒപ്പിടാം അല്ലെങ്കിൽ ബില്ലിനകത്ത് തീരുമാനമെടുക്കാതെ എത്ര കാലം വേണമെങ്കിലും ഇരിക്കാനുള്ള അവകാശമുണ്ട്. ഈ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഭരണഘടനയിൽ ആ ഒരു ചെറിയ ഒരു അവസരം ഉപയോഗിച്ചുകൊണ്ടാണ് ഇവർ ബില്ല് ഒപ്പിടാതിരിക്കുന്നത്. അത് ശരിയല്ല, അത് ഭരണഘടനാപരമായി ശരിയല്ല എന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ച് തന്നെ നിരീക്ഷിച്ചിരിക്കുന്നു. ആ വാർത്തയും മനോരമ അകത്തെ പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മനോഹരമായ ഒരു ചിത്രമാണ് ഒന്നാം ഗ്രാമം എന്നുള്ളതാണ്. ഇത് മന എന്ന് പറയുന്ന ഗ്രാമമാണ്. ചൈനീസ് അതിർത്തിയിൽ നിന്ന് 24 കിലോമീറ്റർ അകലെ ഉത്തരാഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്ന മന ഗ്രാമത്തിന് ഇന്ത്യയിലെ ഒന്നാമത്തെ ഗ്രാമം എന്ന പദവി നൽകി ബോർഡ് റോഡ്സ് ഓർഗനൈസേഷൻ ബോർഡ് വെച്ചപ്പോൾ എന്നുള്ളതാണ്. തീർത്ഥാടന കേന്ദ്രമായ ബദരീനാഥിന് സമീപമാണ് ഈ ഗ്രാമം. ഒരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. ഇതുവരെ ഇതിനെ ഒന്നാമത്തെ ഗ്രാമം എന്നായിരുന്നില്ല അറിയപ്പെട്ടിരുന്നത്. ഇത് ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമം എന്നായിരുന്നു പറയുന്നത്. ഇതാണ് ഏറ്റവും അവസാനത്തെ ഗ്രാമമെന്ന് പലപ്പോഴും മനയാണ് അങ്ങനെ ഒരു കോമണായി പറയുന്നത്. പക്ഷേ മന മാത്രമല്ല, ഇന്ത്യയിലെ ഈ അതിർത്തി സംസ്ഥാനങ്ങളിലുള്ള പല ഏറ്റവും അത് കഴിഞ്ഞാൽ പിന്നീട് ജനവാസ മേഖലയില്ലാതെ മറ്റ് പാകിസ്ഥാനോ രാജ്യം വരുന്ന സ്ഥലങ്ങളിലൊക്കെയുള്ള ഗ്രാമങ്ങളെ അവസാനത്തെ ഗ്രാമമെന്ന് പറയാറുണ്ട്. പക്ഷേ പൊതുവെ പറയുന്നത് ഈ മന എന്ന ഗ്രാമത്തെയാണ്. പക്ഷേ അതിനിപ്പോൾ അങ്ങനെ അവസാനം എന്ന് പറയുന്നതിനകത്ത് എങ്ങനെയാണ് ചോദ്യം വരുമ്പോൾ ഓരോ സ്ഥലത്തും അത് അവസാനത്തെ എന്ന് പറയുമ്പോൾ അങ്ങനെ പല ഗ്രാമങ്ങളും അവസാനത്തെ ഗ്രാമമാകാം. അതുകൊണ്ടുകൂടിയാവണം ഒന്നാമത്തെ ഗ്രാമം എന്നൊരു പേര് ഇപ്പോൾ നൽകിയിരിക്കുന്നു.
മറ്റൊന്ന് മാതൃഭൂമിയും പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ഒരു പ്രഖ്യാപനമാണ്. കേരളം മാതൃക എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയും രാഷ്ട്രീയമായി വ്യത്യസ്ത ചേരിയിൽ നിൽക്കുമ്പോഴും കേരളത്തിൻ്റെ വികസന പദ്ധതികൾ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾക്കടക്കം മാതൃകയാണെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നു. അത് കേരളത്തെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒന്നാണ്. ആ അഭിമാനിക്കാവുന്ന ഒരു വിഷയത്തിൽ തന്നെയാണ് മാതൃഭൂമി പ്രാധാന്യത്തോടുകൂടി ആ വാചകം തന്നെ എടുത്ത് പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ചാൽ വികസനത്തിൽ കുതിക്കാവുന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കൂടി ആ വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്നു. അങ്ങനെ ഒരു വികസന വിഷയത്തിലേക്ക് ഉള്ള ഒരു ഒരു രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ളൊരു കാഴ്ചപ്പാട് തരുന്ന വാക്കുകളെ പ്രാധാന്യത്തോടുകൂടി മാതൃഭൂമി അവതരിപ്പിച്ചിരിക്കുന്നു. മറ്റൊന്ന് പ്രകാശ് സിംഗ് ബാദൽ അന്തരിച്ചാണ്. ഈ വാർത്തയും ഒട്ടുമിക്ക പത്രങ്ങളും നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരായിരുന്നു പ്രകാശ് സിംഗ് ബാദൽ എന്നത് സംബന്ധിച്ച് വിശദമായ കുറിപ്പുകളും പല പത്രങ്ങളും രാത്രി വൈകിയാണ് അദ്ദേഹത്തിൻ്റെ മരണം. ഒരുപാട് വൈകി അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മരണം വന്നു. പക്ഷേ അപ്പോഴും അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടി 5 തവണ പഞ്ചാബിലെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത പഞ്ചാബിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയും ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയും ബാദൽ തന്നെയാണ്. 43-ാം വയസ്സിൽ പഞ്ചാബിലെ മുഖ്യമന്ത്രി 70-ൽ മുഖ്യമന്ത്രിയായി. അദ്ദേഹം 2017 മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹത്തിന് 90 വയസ്സാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ മരണം 95-ാം വയസ്സിലാണ് അദ്ദേഹം മരിച്ചത്. മറ്റൊന്ന് ഒരു പൊളിറ്റിക്കൽ വാർത്തയാണ്. ലോക്സഭയിലേക്ക് സിഗ്നൽ പ്രതീക്ഷിച്ച് BJP എന്നുള്ളതാണ്. ഒരു ഗ്രീൻ സിഗ്നലിൻ്റെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഏത് സിഗ്നലാണ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. BJPയുടെ സ്വാഭാവികമായും തലസ്ഥാന നഗരത്തിലടക്കം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ, മോഡിയുടെ റോഡ് ഷോ, ഇതെല്ലാം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം കൂടിയായി ആണ് എന്നത് അങ്ങനെ ഒരു വ്യാഖ്യാനം കൂടിയുണ്ട്. വ്യാഖ്യാനമല്ല, അങ്ങനെ അതുകൂടിയാണ് ചേർന്നതാണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം. അതിൻ്റെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ചാണ് രാകേഷ് കെ നായരുടെ സ്റ്റോറി മാതൃഭൂമി നൽകിയിരിക്കുന്നത്. വികസനം രാഷ്ട്രീയം ചർച്ചയാക്കാൻ BJP ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൂടി പ്രാധാന്യത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്നത് മിക്ക പത്രങ്ങളും നൽകിയിട്ടുണ്ട്. ആലപ്പുഴയിലെ വ്യാജ അഭിഭാഷക കോടതിയിൽ കീഴടങ്ങി എന്നുള്ളതാണ്. ആലപ്പുഴയിൽ അഭിഭാഷക അസോസിയേഷനിലൊക്കെ ഉണ്ടായിരുന്ന അവിടെ ട്രഷററൊക്കെയായി വിജയിച്ച ഒരാ സ്ത്രീയാണ്. അവർ 21 മാസമായി ഒളിവിലാണ്. അവർ നേപ്പാളിലാണെന്ന് പറഞ്ഞു. എന്തായാലും 21 മാസത്തിന് ശേഷം അവർ കീഴടങ്ങിയപ്പോൾ മാത്രമാണ് പോലീസിന് കണ്ടെത്താനായത്. അവരെ കണ്ടെത്താൻ 21 മാസമൊക്കെ കഴിഞ്ഞില്ല. ഒരു കോടതിയിൽ സ്ഥിരമായ അഭിഭാഷകൻ എന്ന വ്യാജ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടാക്കി അവിടെ പ്രാക്ടീസ് ചെയ്യുക, പല കമ്മീഷനിലും അവർ അംഗമാകുക, ഇതൊക്കെ ചെയ്തൊരു സ്ത്രീയാണ്. അത്ര തട്ടിപ്പ് നടത്തിയിട്ടും അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നത് കേരള പോലീസിനെ സംബന്ധിച്ച് ഒരു നാണക്കേട് തന്നെയാണ്. മറ്റൊന്ന് 8 വയസ്സുകാരിയുടെ മരണം. മൊബൈൽ ഫോണിലുണ്ടായത് രാസസ്ഫോടനം എന്നുള്ളതാണ്. ഒരു മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് ഒരു 8 വയസ്സുകാരിക്ക് ദാരുണാന്ത്യമുണ്ടായത് ഭയത്തോടുകൂടിയാണ് കേരളത്തിലെ കുഞ്ഞുങ്ങളുള്ള എല്ലാ അച്ഛനമ്മമാരും കേട്ടിട്ടുണ്ടാവുക. ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ടോ? കുട്ടികളൊക്കെ പലപ്പോഴും കിടക്കുമ്പോഴും മിക്ക സമയവും ഈ മൊബൈൽ എടുത്ത് ആ മൊബൈൽ വിവിധ കളികളിൽ ഏർപ്പെടുന്നതാണ് കുട്ടികൾ. പ്രത്യേകിച്ച് ഇപ്പോൾ അവധി സമയമാണ്. സ്വാഭാവികമായും അച്ഛനമ്മമാരുടെ കണ്ണു തെറ്റിയാൽ ചെറിയ കുട്ടികളടക്കം മൊബൈലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതുണ്ടായത്? സാധാരണഗതിയിൽ അങ്ങനെ ഇത്തരം അപകടം ഉണ്ടാകുന്നത് അത്യപൂർവമാണ്. അതുണ്ടായത് രാസ പ്രവർത്തനം വഴിയാണ്. ഇതുണ്ടായത് രാസസ്ഫോടനമാണ്. ഇതിൻ്റെ അകത്ത് ചൂടുകൂടി അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ഫോറൻസിക് വിദഗ്ധരെ കൂടി ഉദ്ധരിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. ഈ വാർത്തയുടെ വിവിധ ആംഗിളുകൾ ഒട്ടുമിക്ക പത്രങ്ങളും പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് മാതൃഭൂമി നൽകിയ വാർത്ത, സമരം ഘടിപ്പിച്ച് ഗുസ്തി താരങ്ങൾ എന്നുള്ളതാണ്. രാപകൽ സമരം 4-ാം ദിവസത്തിലേക്ക്. എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി സർക്കാർ പ്രതികരിക്കാനില്ലെന്ന് ബ്രിജ്ഭൂഷൺ സിംഗ് ആണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗുസ്തി താരങ്ങൾ അവരെല്ലാം സമരത്തിലാണ്. ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഒരു പരാതി നൽകിയിട്ട്, അത് ലൈംഗിക പീഡന പരാതി നൽകിയിട്ട്, ആ കേസെടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. ഇതിനെതിരെയാണ് ഇന്ത്യയുടെ അഭിമാന താരങ്ങൾ സമരത്തിൽ നിൽക്കുന്നത്. സാബുസ്കറിയയുടെ ഒരു മനോഹരമായ ചിത്രം കൂടിയുണ്ട്. ജന്തർ മന്ദറിൽ ഗുസ്തി താരങ്ങൾ നടത്തുന്ന സമരത്തിനിടെ വിനേഷ് ഫോഗട്ട്, സാക്ഷി മാലിക്, സംഗീത ഫോഗട്ട് എന്നിവർ, ആ 3 പേരും കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ചിത്രം കൂടി ഈ വാർത്തയ്ക്കൊപ്പം നൽകിയിരിക്കുന്നു. മറ്റൊന്ന് കേരളകൗമുദിയുടെ ഒരു പ്രധാന വാർത്തയാണ്. മുഗൾ ചരിത്രവും ഗുജറാത്ത് കലാപവും കേരളത്തിലെ സിലബസിൽ ഉണ്ട് എന്നുള്ളതാണ്. പാഠ്യ പദ്ധതിയിൽ നിന്ന് NCERT ചില ഭാഗങ്ങൾ ഒഴിവാക്കിയിരുന്നു. മുഗൾ ചരിത്രമൊന്നും ഇനി കുട്ടികൾ പഠിക്കേണ്ടതില്ല. ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പഠിക്കേണ്ടതില്ല. അതടക്കമുള്ള പരിണാമ സിദ്ധാന്തം അടക്കം പല വിഷയങ്ങളും പഠിക്കേണ്ടതില്ല എന്നതിൽ ഒഴിവാക്കിയത്. പക്ഷേ ഈ ഒഴിവാക്കിയ ഭാഗങ്ങളെല്ലാം പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി NCERT ഒരു പ്രത്യേക സപ്ലിമെൻ്റായി ഈ പുസ്തകം ഇറക്കാനുള്ള തീരുമാനമാണ്. ഇതും മിക്ക പത്രങ്ങളും പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. കേരളമതിൽ ആശാമോഹനാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് സ്പോർട്സ് പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. സൂപ്പർ കപ്പ് കിരീടം ODF എന്നുള്ളതാണ്. ഫൈനലിൽ ബംഗളൂരുവിനെ 2-1 തോൽപ്പിച്ചു എന്നുള്ളതാണ്. ഈ വാർത്തയാണ് ഇന്ന് എല്ലാ പത്രങ്ങളുടെ, മലയാളത്തിൽ ഇറങ്ങിയ പത്രങ്ങളുടെ എല്ലാം തന്നെ സ്പോർട്സ് പേജിലെ പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന് ദേശാഭിമാനി നൽകിയിരിക്കുന്നത് പകർത്താം കേരളത്തെ എന്ന മോദിയുടെ വാക്കുകളാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകളെ ലീഡ് വാർത്തയായി തന്നെ ദേശാഭിമാനി നൽകുന്നുവെന്ന പ്രത്യേകതയുണ്ട്. പക്ഷേ അത് കേരളത്തെ അഭിനന്ദിക്കുന്ന ഒരു വാർത്തയാണ്. അതോടൊപ്പം തന്നെ ഇത് വന്ദേഭാരതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ വാർത്തയും നൽകിയിട്ടുണ്ട്. തൊട്ടുതാഴെ തന്നെ വാട്ടർ മെട്രോയെക്കുറിച്ചുള്ള വാർത്തയും പ്രാധാന്യത്തോടു കൂടി തന്നെ ദേശാഭിമാനി നൽകിയിരിക്കുന്നു.
ടൈംസ് ഓഫ് ഇന്ത്യയും പ്രാധാന്യത്തോടുകൂടി കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഇറങ്ങിയ മുംബൈ എഡിഷനിലും ഡൽഹി എഡിഷനിലും അടക്കം അവർ പ്രാധാന്യത്തോടുകൂടി ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന വാർത്തയാണ്. സുപ്രീംകോടതി ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഗുസ്തി താരങ്ങളുടെ പരാതിയിൽ കേസെടുക്കാൻ വൈകുന്നത്, എന്താണ് ഇവർ കേസെടുക്കാൻ, അതും ഇന്ത്യയിലെ പ്രധാനപ്പെട്ട താരങ്ങളാണ് ഈ ഇത്തരം ഒരു ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ചത്, എന്തുകൊണ്ട് കേസെടുക്കാൻ വൈകുന്നു, 3 ദിവസത്തിനുള്ളിൽ ഇതിന് മറുപടി നൽകണം എന്നുള്ള ആവശ്യം സുപ്രീംകോടതി നിർദ്ദേശം പ്രത്യേക വാർത്തയായി തന്നെ ഡൽഹി പോലീസിന് നൽകിയിരിക്കുന്നത് വാർത്തയായി ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നു. മറ്റൊന്ന് ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നത് മറ്റ് ഇംഗ്ലീഷ് പത്രങ്ങളാണ് കൂടുതൽ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. ബൈഡൻ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുന്നത് സംബന്ധിച്ച ഒരു വ്യത്യസ്ത ആംഗിളിലുള്ള ഒരു വാർത്തയാണ്. നിലവിൽ 80 വയസ്സുള്ള ബൈഡൻ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 86-ാം വയസ്സ് വരെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കമല ഹാരിസ്, 86 വയസ്സുള്ള കമല ഹാരിസ് അപ്പോഴും 2-ാം സ്ഥാനത്ത് തന്നെ തുടരേണ്ടി വരും. അങ്ങനെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കമല ഹാരിസിനെ 1-ാം സ്ഥാനത്തേക്ക് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമോ എന്നൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അതിലെ ബൈഡൻ വീണ്ടും ഒരു അവസരം കൂടി വരുന്നത്. ബൈഡൻ്റെ പ്രായം ഇതാണ് എന്നതുകൂടി വ്യക്തമാക്കുന്ന ഒരു വാർത്തയാണ് ടൈംസ് ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. മറ്റ് ചില പത്രങ്ങളിലേക്കും ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്കും അടക്കം കടക്കേണ്ടതുണ്ടായിരുന്നു, എന്നാലും സമയപരിമിതി മൂലം കഴിയുന്നില്ല. നാളെയും ഇതേ സമയം പത്രം 18. കിരൺ ആണ് പത്രങ്ങളെ സംബന്ധിച്ചൊരു സമഗ്രമായ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ദൃശ്യമാധ്യമങ്ങൾ അധികമായും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനം മെട്രോ വാട്ടർ മെട്രോയ്ക്കൊക്കെ പിന്നാലെയായിരുന്നു. പക്ഷെ പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ പേജുകളുണ്ട്, വിദേശമുണ്ട്, നാട്ടിൻപുറമുണ്ട്, അങ്ങനെയുള്ള എല്ലാ പേജുകളും ഉള്ളതുകൊണ്ട് തന്നെ വളരെ സമഗ്രമായ ഒട്ടേറെ വാർത്തകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ചിത്രം എന്തായാലും കിരൺ നൽകി കഴിഞ്ഞു. വാർത്തകൾ മാത്രമല്ല, പ്രഭാത കേരളത്തിൽ അതിഥി വിശേഷവുമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം അതിഥിയുമായി രഞ്ജിനി ചേരും.